നമസ്കാരം എല്ലാവർക്കും പീറ്റർ കോയിക്കരയുടെ PK മെഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മരോട്ടി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ കൂടുതലായി പരിചയപ്പെടുത്തുന്നത്. മലയാളത്തിൽ പ്രാദേശികമായി ഇതിനെ നീർവട്ട, കൊടി, മരവട്ടി, മരവെട്ടി, നീർവെട്ടി എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. എങ്കിലും പൊതുവേ ഈ സസ്യം അറിയപ്പെടുന്നത് മരോട്ടി എന്ന് തന്നെയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടെങ്കിലും പശ്ചിമ തീരങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന സസ്യമാണ് മരോട്ടി. ഇത് ഏറ്റവും അധികമുള്ളത് മഴ ധാരാളമായി ലഭിക്കുന്ന കേരളത്തിലെ കാടുകളിലും നാട്ടിൻ പ്രദേശങ്ങളിലുമൊക്കെയാണ്. കേരളത്തിലെ കർഷകർ തങ്ങളുടെ പറമ്പിൻ്റെ അതിർത്തി ആയിട്ട്, വേലിയായിട്ട് ഈ സസ്യത്തെ പഴയ കാലങ്ങളിൽ നട്ടു പിടിപ്പിക്കുമായിരുന്നു. പശ്ചിമഘട്ടത്തിലും അസമിലെ നിത്യഹരിത വനങ്ങളിലും നല്ല തണുപ്പ് ലഭിക്കുന്ന പ്രദേശങ്ങളിലും നിറച്ചും മരോട്ടിയെ കാണാൻ പറ്റും. 10 മുതൽ 15 മീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം കാണപ്പെടുക. നിത്യഹരിത സസ്യമാണ് മരോട്ടി. ഇതിൻ്റെ തൊലിയുടെ നിറം കറുപ്പും വെളുപ്പും തവിട്ട് നിറമൊക്കെയുണ്ട്. തൊലി ചതച്ചെടുത്താൽ അസഹ്യമായ ഒരു ദുർഗന്ധം അനുഭവപ്പെടും. ഇതിൻ്റെ ഇല ഏകാന്തരത്തിൽ വിന്യസിച്ചിരിക്കുകയാണ്. ഇല വളരെ മൃദുവായതും ഏകദേശം 15 സെൻറ്റിമീറ്റർ നീളവും ശരാശരി 6 സെൻറ്റിമീറ്റർ വീതിയുമൊക്കെയാണ് ഇലയ്ക്കുള്ളത്. കായ ക്രിക്കറ്റ് പന്തിനേക്കാളും ചെറുതാണ്. ഏറെക്കുറെ ക്രിക്കറ്റ് പന്തിനെ പോലെ തോന്നിക്കും. വെയിറ്റുണ്ട്, ബലമുണ്ട്. കുട്ടികളിതിപ്പോൾ ഇത് കളിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. കായ്ക്ക് ഉള്ളിൽ 20ഓളം വിത്തുകൾ സാധാരണ കാണപ്പെടും. ഇത് മജ്ജയിൽ പൊതിഞ്ഞാണ് ഇരിക്കുക. വിത്ത് ആട്ടിയെടുത്താൽ മരോട്ടി എണ്ണ കിട്ടും. മരോട്ടിയിൽ ആൺമരവും പെൺമരവും വെവ്വേറെയായിട്ടാണ് കാണപ്പെടുക. പൊതുവെ 4 വർഷം പ്രായമാകുമ്പോൾ വൃക്ഷങ്ങൾ പുഷ്പിച്ചു തുടങ്ങും. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇത് പൂക്കുക. കാടുകളിൽ ഇവയ്ക്ക് സ്വാഭാവികമായ പുനരുൽപ്പാദനം നടക്കും. വിത്ത് പാകിയാണ് പൊതുവെ ഇതിൻ്റെ സസ്യങ്ങൾ ഉണ്ടാക്കുക. വിത്തിൻ്റെ ജീവനക്ഷമത 5 മാസമോ 6 മാസമാണ്. ഈ സസ്യം പൊതുവെ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണ്. അങ്ങനെ വംശനാശം വരുന്ന മരങ്ങളുടെ ലിസ്റ്റിൽ ഒരു പ്രമുഖ സ്ഥാനം മരോട്ടിക്കുണ്ട്. മരോട്ടി മരങ്ങൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക ഇനം ശലഭം ആണ് മരോട്ടി ശലഭം. ആ ശലഭത്തിൻ്റെ പുറംഭാഗം കാവി നിറമായിരിക്കും. പിൻചിറകുകൾ തുടങ്ങുന്നത് ഓരോ വെള്ളപ്പൊട്ടുകൾ കാണാം. പിൻചിറകുകളുടെ മുകളിൽ നിന്നും താഴേക്ക് വരിയായി കറുത്ത പൊട്ടുകൾ കാണാം. ഇവ മരോട്ടി മരങ്ങളിലാണ് രൂപാന്തരണം നടത്തുന്നത്. മരോട്ടി ശലഭം മുട്ടയിടുന്നത് മരോട്ടിയിലും കാട്ടുമരോട്ടിയിലുമൊക്കെയാണ്. എന്താണ് ഇതിൻ്റെ പേരിൻ്റെ പിന്നിലുള്ള അർത്ഥങ്ങളെന്ന് നോക്കാം. മരോട്ടിക്കായുടെ തൊണ്ടിന് മരം പോലെ ഓട്ടി ഉള്ളതിനാലാണ്, ഓട്ടി എന്ന് വെച്ചാൽ പുറന്തോട് ഉള്ളതിനാലാണ് ഇതിനെ മരോട്ടി എന്ന് വിളിക്കുക. സംസ്കൃതത്തിൽ ഇതിനെ തുവരക എന്നും കുഷ്ഠവൈരി എന്നുമൊക്കെ അറിയപ്പെടുന്നുണ്ട്. കുഷ്ഠവൈരി എന്ന പേര് വരാനായിട്ടുള്ള കാരണം, ഒരു കാലത്ത് നമ്മുടെയൊക്കെ വലിയ ഭീഷണിയായിരുന്ന രോഗമായിരുന്നു കുഷ്ഠം. ആ കുഷ്ഠത്തെ ശമിപ്പിക്കാൻ ഇതിന് വലിയ കഴിവുണ്ട് എന്നതിനാലാണ് ഇതിനെ കുഷ്ഠവൈരി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ സസ്യത്തെ ചാൽമുഖര എന്നാണ് ഹിന്ദിയിലും വിശേഷിപ്പിക്കുക. തമിഴിൽ ഇതിനെ മരവത്തായി എന്ന് വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ജംഗ്ലി ബദാം എന്നും വിളിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ പല ജില്ലകളിലും മരോട്ടിച്ചോട് എന്ന് പറയുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം പഴയ കാലങ്ങളിൽ ആ സ്ഥലത്ത് മരോട്ടി ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വിശ്വാസ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് മരോട്ടിയുടെ പ്രസക്തി എന്താണെന്ന് നോക്കാം. മരോട്ടിക്കായുടെ ഉണങ്ങിയ തോടും ഉണക്കച്ചാണവും കൂടി ചേർത്ത് കത്തിച്ച് ഭസ്മമാക്കി നെറ്റിയിലും മാറിലുമൊക്കെ പഴയ കാലങ്ങളിൽ പൂശുമായിരുന്നു. ഭസ്മം പൂശലിന് ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് സാരം. അതുപോലെ തന്നെ ഇതിൻ്റെ കായ നെടുകെ പിളർത്തി ചിരാതുണ്ടാക്കി അമ്പലങ്ങളിലും വീടുകളിലുമൊക്കെ ഇത് ദീപ കത്തിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു, ദീപ അലങ്കാരത്തിന് ഉപയോഗിച്ചിരുന്നു, അത് ആചാരമായിട്ട് തന്നെ ഉപയോഗിച്ചിരുന്നു. മരോട്ടിയെ മലയാള ഭാഷയിൽ ചില പ്രയോഗങ്ങളുണ്ട്, അതൊന്നും നമുക്ക് ശ്രദ്ധിക്കാം. ഭാഷാപ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മരോട്ടിക്ക തിന്ന കാക്ക പോലെ എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്, പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ അത് പ്രബലമാണ്. ഈ പഴമൊഴിയിൽ മരോട്ടിക്കായുടെ വിഷാംശമാണ് വ്യക്തമാക്കുക. ജീവജാലങ്ങളെ മത്തുപിടിപ്പിക്കുന്നതാണ് മരോട്ടിക്കായ എന്നർത്ഥം. മന്നിച്ചിരിക്കുക എന്നർത്ഥമുള്ള അർത്ഥത്തിൽ മരോട്ടിക്ക എണ്ണ കുടിച്ച കാക്ക പോലെ എന്നൊരു ചൊല്ലും പഴയകാലത്ത് മലയാള ഭാഷയിൽ പ്രബലമായി ഉപയോഗിച്ചിരുന്നു. എന്താണ് മരോട്ടിക്കയിലെ രാസഘടകങ്ങളെന്ന് നോക്കാം. സാൽമുഗ്രിക് അമ്ലം, അതുപോലെ തന്നെ കിഡ്നോകാർപിക് അമ്ലം, പാൽമിറ്റിക് അമ്ലം എന്നിവ മരോട്ടി എണ്ണയിൽ കാണപ്പെടുന്നുണ്ട്. അടുത്ത കാലത്ത് ഇതിൻ്റെ മരോട്ടിയുടെ മരത്തിൻ്റെ പട്ട പരിശോധിച്ച് ഗവേഷണങ്ങൾക്ക് വിധേയമാക്കുകയുണ്ടായി. അതിൻ്റെ അകത്ത് 6 ഇനം ടെർപ്പിനോയിഡുകൾ അടങ്ങിയിട്ടുള്ളതായിട്ട് കണ്ടെത്തുകയുണ്ടായി. അതെല്ലാം സമാനമായ പേരുകളാണ്. കേൾക്കുമ്പോൾ ഒരേപോലെയൊക്കെ തോന്നും, പക്ഷേ സമാനമായ പേരുകളാണ്. അല്പസ്വല്പം ഉച്ചാരണ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒക്റ്റാൽ ട്രൊലോൾ, ഒക്റ്റാൽ ട്രലോൾ, ഒക്റ്റാൽ ട്രോലിക് അമ്ലം, ഒക്റ്റാൽ ട്രൊനാൽ, ഒക്റ്റാൽ ട്രനോൾ, ഒക്റ്റാൽ ട്രോണിക് അമ്ലം എന്നിങ്ങനെയാണ് 6 ട്രൈ ടെർപ്പിനോയിഡുകൾ ഉള്ളത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കാർഷിക ഉപയോഗങ്ങളെന്ന് നോക്കാം. പഴയ കാലത്ത് കർഷക മിത്രമായിട്ട് അറിയപ്പെട്ട സസ്യങ്ങളിൽ വളരെ അഗ്രസ്ഥാനത്തുള്ള ഒന്നാണ് മരോട്ടി. പഴയ കർഷകർ തങ്ങളുടെ കൃഷിസ്ഥലം പുതയിടാനും ജൈവവളം ഉണ്ടാക്കാനുമൊക്കെ മരോട്ടിയെ സമൂലമായി ഉപയോഗിച്ചിരുന്നു. കൃഷിയിടത്തിലെ ചിതൽശല്യം ഇല്ലാതാക്കാനും നിമാവിരയുടെ ആക്രമണം തടയാനും അത് കർഷകരെ സഹായിച്ചിരുന്നു. കൂടാതെ തെങ്ങിൻ്റെ ചെന്നീരൊലിപ്പിന് പരിഹാരമായും കുരുമുളകിൻ്റെ ദ്രുതവാട്ടം തടയാനും മരോട്ടിയുടെ ഇല ജൈവവളമായിട്ട് ഉപയോഗിച്ചാൽ സാധ്യമാകുമായിരുന്നു. ഈ കുരുമുളകിൻ്റെ ദ്രുതവാട്ടം തടയാനായിട്ട് മരോട്ടി കൊണ്ട് പലതരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഇല ജൈവവളമായിട്ട് ഉപയോഗിക്കുക. മറ്റൊന്ന് ഈ ഗോമൂത്രം നേർപ്പിച്ച് മരോട്ടി എണ്ണയുമായി ചേർത്ത് തളിച്ചാൽ ഫലപ്രദമാകും. അതുപോലെ തന്നെ മരോട്ടി പിണ്ണാക്ക് നല്ലൊരു ജൈവവളമായിരുന്നു. കുരുമുളകിൻ്റെ ദ്രുതവാട്ടത്തിന് മരോട്ടിയുടെ എണ്ണ വെറുതെ സ്പ്രേ ചെയ്താലും അത് ഫലപ്രദമായിരുന്നു. തെങ്ങിൻ്റെ മുഖ്യ ശത്രുക്കളായ കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, തെങ്ങോലപ്പുഴു, വേരുതീനിപ്പുഴു എന്നിവയെ നിയന്ത്രിക്കാനായിട്ട് മരോട്ടിക്കായുടെ എണ്ണയോ എണ്ണയെടുത്തതിന് ശേഷമുള്ള പിണ്ണാക്കോ ഒക്കെ ഫലപ്രദമായി പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. മരോട്ടിക്കായ പൊളിച്ചെടുക്കുന്ന പരിപ്പ് അത് ചതച്ച് ശരിക്കിടിച്ച് ചതച്ച് അതിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്ന വെള്ളം ഒന്നാം തരം കീടനാശിനിയാണ്. അത് 200 മില്ലിഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കാർഷിക വിളകളിൽ സമൂലം തളിച്ചു കഴിഞ്ഞാൽ കീടങ്ങൾ പിന്നെ അങ്ങോട്ട് അടിക്കില്ല. അസാമാന്യമായ ദുർഗന്ധമായിരിക്കും, അത് ശ്രദ്ധിക്കേണ്ടതാണ്. മരോട്ടി എണ്ണയുടെ എമൽഷൻ തയ്യാറാക്കിയും പഴയ കാലത്ത് കർഷകർ ഉപയോഗിച്ചിരുന്നു. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? 100 മില്ലി മരോട്ടി എണ്ണ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് എമൽഷൻ തയ്യാറാക്കുക. ഈ എമൽഷൻ ഉപയോഗിച്ചാൽ പയറുചെടിയിൽ ഉണ്ടാകുന്ന കുനിയൻ, കറുത്ത ഉറുമ്പ്, ചിതൽ ഇതൊക്കെ മാറ്റാൻ പറ്റും. കുരുമുളകിൻ്റെ താങ്ങുകൾ കാലുകളിൽ കാണപ്പെടുന്ന ഉറുമ്പിനെയും ചിതലിനെയും ഒക്കെ അകറ്റാനായിട്ട് ഇത് സാധിക്കും. ഇതിൻ്റെ ഒരു വലിയ മെച്ചം ഉറുമ്പിനെയും ചിതലിനെയും മാറ്റാൻ പറ്റും എന്ന് മാത്രമല്ല, അവയെ കൊല്ലാതെ തന്നെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇത് തളിക്കുന്നത് കൊണ്ട് കീടനാശിനിയുടെ ദോഷമൊട്ട് ഉണ്ടാകുമില്ല. ഏറ്റവും ചിലവ് കുറഞ്ഞ കീടനാശിനിയായിട്ട് ഇതിനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കന്നുകാലികളുടെ കുളമ്പ് രോഗത്തിന് ഒരു നാട്ടുമരുന്നായി മരോട്ടിയുടെ എണ്ണ പണ്ട് പ്രയോഗിച്ചിരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കണം, മരോട്ടിയുടെ കായ അല്ലെങ്കിൽ അതിൻ്റെ കുരുവൊക്കെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അത് മത്സ്യങ്ങൾക്ക് ദോഷകരമാണ്. അത് മത്സ്യങ്ങൾക്ക് വിഷമുള്ളതാണ്. അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മരോട്ടിയുടെ മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ പഴയ കാലങ്ങളിൽ കെട്ടിടങ്ങൾ പൊളിക്കുമ്പോൾ പ്രത്യേകമായിട്ട് അതിൻ്റെ വാതിൽ, ജനൽ, Katila, then they come molilite, bit a dale, Namada, Chalalaganamit. Yellow is so given the Marotida, Elea Irmangla. And the Karnam Chidel name, Matikidanglayam, Prodrodikan Mendi, Padegalangalan, Narapelakirna, or Sangediga Vidiana, E. Marotida Ella, E. Bitil Adele Vecchia, and another. അതുപോലെ തന്നെ നമുക്കറിയാം ചെതലിനെ അതിജീവിക്കുന്നതോടൊപ്പം തന്നെ പാറ്റ ഒരു വിധമുള്ള പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കുന്ന ജീവിയാണ് പാറ്റ. ഇന്ന് ക്രോക്കോച്ച് ഇതിനെ പുതിയ മരുന്നുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പഴയ കാലങ്ങളിൽ പാറ്റ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ മരോട്ടി ഉപയോഗിക്കുമായിരുന്നു. അതിന്റെ എണ്ണയ്ക്ക് മരോട്ടിയുടെ എണ്ണയ്ക്ക് അതിന്റെ ശക്തിയുണ്ട്. പഴയകാല തറവാട്ടുകളിൽ മരോട്ടിയുടെ തോടിൽ മരോട്ടി എണ്ണ പകർന്ന് വിളക്ക് കത്തിക്കുമായിരുന്നു. അങ്ങനെ കത്തിക്കുമ്പോൾ ഉള്ള മെച്ചം ക്ഷുദ്രജീവികളുടെ പ്രവേശനം ഈ വീടിൽ ഉണ്ടാകില്ല, മനുഷ്യന് ദോഷമൊട്ടും ഉണ്ടാകുകയുമില്ല. അതുപോലെ തന്നെ വീടുകളിൽ ഫർണിച്ചറുകൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ പ്രൈമർ അടിക്കുന്നതിന് പകരമായി പഴയ കാലങ്ങളിൽ ഈ മരോട്ടി എണ്ണ പൂശുമായിരുന്നു. അതുകൊണ്ട് രണ്ട് മെച്ചമുണ്ട്, ഒന്ന് മരങ്ങൾ ഭംഗിയായിട്ടിരിക്കും, രണ്ട് മരങ്ങൾ കേടുവരില്ല. ഇങ്ങനെ രണ്ട് ഉപയോഗം അതിലൂടെ ഉണ്ടായിരുന്നു. ഈ മരോട്ടിയുടെ വിത്തിൽ നിന്നും കിട്ടുന്ന മഞ്ഞ നിറമുള്ള എണ്ണ പഴയ കാലങ്ങളിൽ മണ്ണെണ്ണയ്ക്ക് പകരം വിളക്ക് എണ്ണയായിട്ട് ഉപയോഗിച്ചിരുന്നു. ഈ മരോട്ടിയുടെ എണ്ണ കത്തിച്ച് ചലന്തി, പാറ്റ എല്ലാ ക്ഷുദ്രജീവികളെയും ആറ്റാൻ പറ്റും. അതുപോലെ തന്നെ മരോട്ടിയുടെ തടിയിൽ, ഇതിൻ്റെ കമ്പിൽ എണ്ണയുടെ അംശമുള്ളതുകൊണ്ട് അത് വിറകായിട്ട് ഉപയോഗിക്കാം. മറ്റു വിറകുകളെ അപേക്ഷിച്ച് മരോട്ടിയുടെ വിറക് കൂടുതൽ സമയം കത്തുകയും കൂടുതൽ ചൂട് ലഭിക്കുകയും ചെയ്യുന്ന നല്ല വിറകായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ പ്രശസ്തമായ കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി. ഈ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണത്തിലും മരോട്ടി എണ്ണയ്ക്ക് നല്ല പങ്കുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്ന ഉപയോഗങ്ങളെന്ന് നമുക്ക് നോക്കാം. വിളഞ്ഞ കായ്ക്കുള്ളിലെ വിത്തുകൾ ആട്ടിയെടുക്കുന്ന എണ്ണ വളരെയധികം പ്രയോജനങ്ങളുള്ളതാണ്. മരോട്ടിയുടെ ശുദ്ധീകരിച്ച എണ്ണ ഔഷധമാണ്. വാക്ഫടൻ എന്ന് പറയുന്ന പഴയകാലത്തെ ആചാര്യൻ ആയുസ് വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന മരുന്ന് ഇത് മരോട്ടിയുടെ എണ്ണയാണ്. ഇത് കൃത്യമായി പാലിച്ചാൽ മനുഷ്യൻ്റെ ആയുസ് 200 തുടങ്ങി 300 വർഷം വരെ നീട്ടിക്കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ സത്യാവസ്ഥയും പ്രായോഗികവശമൊന്നും നമുക്കറിയില്ല, പക്ഷേ അങ്ങനെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗ സംഹാരിയായിട്ടാണ് പൊതുവെ മരോട്ടി അറിയപ്പെടുന്നത്. ചർമ്മരോഗങ്ങൾക്ക്, ആമവാദം, രക്തവാദം എന്നിവയിലെ വേദന കുറയ്ക്കാനായിട്ട്, പൊണ്ണത്തടി കുറയ്ക്കാനായിട്ടൊക്കെ മരോട്ടി എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രയോഗ രീതികൾ എങ്ങനെയാണ്, ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മരോട്ടി എണ്ണയിൽ മഞ്ഞപ്പൊടി എന്ന് വെച്ചാൽ മഞ്ഞളിൻ്റെ ഒറിജിനൽ പൊടി ചേർത്ത് പശരൂപത്തിലാക്കി ശരീരത്തിൻ്റെ ത്വക്കിൽ പുരട്ടിയാൽ ഒരുവിധമുള്ള ത്വക്ക് രോഗങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. രണ്ട്, മഞ്ഞൾ മരോട്ടി എണ്ണയിൽ ചാലിച്ച് പുരട്ടിയാൽ ഈ കുഴിനഖം എന്ന് പറയുന്ന അസുഖത്തിന്, ആ കുഴിനഖത്തിൻ്റെ മുകളിൽ ഇത് പുരട്ടിയാൽ ശമനം കിട്ടുന്നതാണ്. മൂന്ന്, കുഷ്ഠരോഗമുള്ളവർ 12 ml മരോട്ടി എണ്ണ 3 or 5 ദിവസം കുടിച്ച്, മരോട്ടി എണ്ണ കുടിച്ചാൽ വയറിളകും, അങ്ങനെ വയറിളക്കി അതിനെ തുടർന്ന് 5 ml മരോട്ടി എണ്ണ പഥ്യമനുസരിച്ച് ദിവസേന സേവിക്കുകയും ചെയ്താൽ കുഷ്ഠരോഗത്തിന് വളരെ ഗൗരവമായ ശമനമുണ്ടാകും. 4, പഴയ കാലങ്ങളിൽ മരോട്ടിക്കായുടെ പരിപ്പ് എടുത്ത് അതുകൊണ്ട് കൺമഷി ഉണ്ടാക്കി, ഇന്നത്തെ കൺമഷിക്ക് പകരം ഉപയോഗിച്ചിരുന്നു. ആ കൺമഷി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേത്രരോഗങ്ങൾ വരാതിരിക്കാനും ഉള്ള നേത്രരോഗങ്ങൾ ശമനപ്പെടാനും സാധിക്കുന്നതാണ്. നേത്രരോഗങ്ങൾക്ക് മരോട്ടിക്കായുടെ കൺമഷി വളരെ ഉത്തമമാണ് എന്ന സാരം. 5th പ്രയോഗം ഇതാണ്. മരോട്ടി എണ്ണ വാതരോഗം ഉള്ളവരുടെ, ഏത് വാതരോഗമായാലും പുറമേ പുരട്ടിയാൽ അതിൻ്റെ വേദനയ്ക്കും വാതരോഗത്തിനും ശമനം ഉണ്ടാകുന്നതാണ്. 6, കൈകാലുകളുടെ മരവിപ്പ്, ഇപ്പോഴത്തെ കാലത്ത് ഒട്ടേറെ പേർക്ക് ഉള്ള ഒരു അസുഖമാണ് കൈകാലിൻ്റെ മരവിപ്പ്. അതിന് മരോട്ടി എണ്ണ പുറമേ പുരട്ടിയാൽ പ്രയോജനം ചെയ്യുന്നതാണ്. 7, ഉളുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മരോട്ടിയുടെ എണ്ണ പുരട്ടിയാൽ ഉളുക്ക് മാറിക്കിട്ടുന്നതാണ്. 8, മരോട്ടി എണ്ണയിൽ അതിന്റെ മൂന്നിരട്ടി എത്രത്തോളം മരവട്ടി എണ്ണയാണ് കൊടുക്കുന്നത് അതിന്റെ മൂന്നിരട്ടി ഖദിര കഷായം ചേർത്ത് മൂന്നിരട്ടി ഖദിര കഷായം ചേർക്കണം. ഈ ഖദിര കഷായത്തിൻ്റെ ചേർക്കുന്ന അത്രയും വറ്റിപ്പോകുന്ന വിധത്തിൽ ഇത് അടുപ്പത്ത് വെച്ച് ചെറു ചൂടിൽ പാകം ചെയ്ത് എടുത്ത് അത് സൂക്ഷിച്ചു വയ്ക്കാം. അതിൽ നിന്ന് 5 ml വീതം സേവിച്ചാൽ എല്ലാ കുഷ്ഠരോഗങ്ങളും കുറഞ്ഞു കിട്ടുന്നതാണ്. ഇങ്ങനെ മരോട്ടി ഒട്ടേറെ പ്രയോജനങ്ങളുള്ളതാണ്. കർഷകർക്ക് ഒട്ടേറെ പ്രയോജനങ്ങളുണ്ട്. മാത്രമല്ല നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒട്ടേറെ വാസ്തുവിദ്യകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്, വീടുമായിട്ട് ബന്ധപ്പെട്ട്. ഒപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടേറെ പ്രയോജനമാണ്. അപ്പോൾ ആരോഗ്യപരമായും വാസ്തു സംബന്ധമായും കൃഷി സംബന്ധമായും വളരെ പ്രയോജനമുള്ള ഒരു സസ്യമാണ് മരോട്ടി. ഈ അറിവുകൾ നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നല്ല നമസ്കാരം.